ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പുതിയൊരു ടോപ്പിക് ആയിട്ടാണ് നിങ്ങൾ ഫ്രണ്ടിൽ വായിരിക്കുന്നത്. ടോപ്പിക് വേറെ ഒന്നുമല്ല, പാരാമെഡിക്കൽ കോഴ്സും അതിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒത്തിരി വീഡിയോസ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒത്തിരി കണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പാരാമെഡിക്കൽ കോഴ്സ് ചതിക്കുഴികൾ കുറേ ആൾക്കാരെ പറ്റിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മിക്ക സോഷ്യൽ മീഡിയ ചാനലുകളും ഈ കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ കുറേ ആൾക്കാരെ സംസാരിക്കുകയും കുറേ സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്യുകയും അതിൽ മനസ്സിലായ കാര്യങ്ങൾ ഇതിൽ കേട്ടതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഇതിൽ ഈ ചതിക്കുഴി എന്ന് പറയുന്നത് യഥാർത്ഥം പറഞ്ഞാൽ എന്താണ് ഇതിനകത്തുള്ള ചതിക്കുഴി എന്നുള്ളത് ഇപ്പോഴും ആർക്കും മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, നമുക്കറിയാം ഈ പാരാമെഡിക്കൽ കോഴ്സിൽ മെയിനായിട്ടും ഉള്ള ഒരു കോഴ്സാണ് ലാബ് ടെക്നീഷ്യൻ, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ MLT എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കോഴ്സുകൾ ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നമുക്ക് ഒത്തിരി സ്ഥാപനങ്ങൾ ഇതേമാതിരിയുള്ള കോഴ്സ് കൊടുക്കുന്നതായിട്ട് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതിൽ കേരളത്തിൽ മാത്രം വളരെ വ്യത്യസ്തമായ രീതിയിൽ ആൾക്കാർ ഓരോ കാര്യങ്ങളെ വളച്ചൊടിച്ച് കൊണ്ടുപോകുന്ന ഒരവസ്ഥ കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ചും MLT കോഴ്സ്, നമുക്കറിയാം സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്ക് MLT വിഷയം പഠിക്കാൻ ആഗ്രഹമുള്ള ഒത്തിരി കുട്ടികൾ കാണും. അപ്പോൾ അതിൽ നമുക്ക് കുട്ടികളെ രണ്ടായിട്ട് തരംതിരിച്ച് കഴിഞ്ഞാൽ ചില വിഭാഗത്തിലുള്ള കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ മെറിറ്റ് അടിസ്ഥാനത്തിൽ അവർക്ക് അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾ, ചില കുട്ടികൾ അവർക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ കിട്ടുന്നുണ്ടാവില്ല, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ മാനേജ്മെൻറ്റ് കോട്ടയിൽ അവർ പേയ്മെൻറ്റ് കൊടുത്ത് അവർ പഠിക്കുന്നുണ്ടാവുമായിരിക്കാം. ചില കുട്ടികൾക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നുണ്ടാവും, അവർക്ക് മാർക്ക് കുറവായിരിക്കും, എങ്കിലും അവർക്ക് അതിയായ ആഗ്രഹം ഒരു ലാബ് ടെക്നീഷ്യൻ ആവണം അല്ലെങ്കിൽ ഒരു പാരാമെഡിക്കൽ കോഴ്സ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒത്തിരി കുട്ടികൾ കാണും. ഓക്കെ, അപ്പോൾ നമുക്കിത് തരംതിരിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തെ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ ഉള്ള ജനങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിലുള്ള അധികമായിട്ടുള്ള കടന്നു കയറ്റമായിരിക്കണം, അല്ല എങ്കിൽ വളരെ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാതെ പാരൻസ് രക്ഷിതാക്കൾ അവർ മനസ്സിലാക്കി വച്ചേക്കുന്നത് PSC അംഗീകാരം ഉള്ള കോഴ്സുകൾ മാത്രമേ കുട്ടികൾ പഠിച്ചിട്ട് പ്രയോജനമുള്ളൂ എന്നുള്ള ഒരു തെറ്റായ ചിന്താഗതി മിക്ക ആളുകളുടെയും മനസ്സിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, തിരുവനന്തപുരത്തുള്ള ഒരു മെഡിക്കൽ കോളേജിൽ ഈ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഉള്ളതായിട്ട് അറിയപ്പെടുന്നുണ്ട്. ദെൻ നമ്മുടെ ഈ സൈഡിലോട്ട് നമ്മളെ കാരക്കോണം ആ ഭാഗത്തോട്ടും ഒരു സ്ഥാപനത്തിൽ കൊടുക്കുന്നു എന്ന് അറിയുന്നുണ്ട്. പിന്നെ നമ്മളൊരു അല്ലാതെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റൽ പേര് ഞാൻ പറയുന്നില്ല. ആ ഹോസ്പിറ്റലിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ് ഉള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതാണ് PSC അംഗീകാരം ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പഠിക്കുന്ന ടൈപ്പ് ഓഫ് സ്ഥാപനങ്ങൾ. ഓക്കെ, ഇവിടെ ഓരോ കോഴ്സിൻ്റെ ഈ കോഴ്സുകളുടെ തന്നെ ഫീസ് നമുക്ക് നോക്കുമ്പോൾ ഏകദേശം 2.5 lakh അല്ലെങ്കിൽ 1.5 to 2.5 lakh ഈ ലെവലിലാണ് ഇതിൻ്റെ ഫീസ് ഈടാക്കുന്നത്. ഇതിന് പുറമെ ഹോസ്റ്റൽ ഫീസ്, അവിടെ കസേമെൻ്റ് ഫീസ്, അങ്ങനെ ഭാരിച്ച രീതിയിലുള്ള ഒരു എമൗണ്ടാണ് ഇവരെല്ലാവരും വാങ്ങുന്നത്. അതിൽ ചില കുട്ടികൾ നേരിട്ട് ക്യാഷ് കൊടുക്കുന്നു, ചില കുട്ടികൾ എന്ത് ചെയ്യുന്നു, ലോൺ എടുത്ത് പഠിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യങ്ങളൊന്നും പറ്റാത്ത കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്, ഈ PSC അംഗീകാരം ഇല്ല എന്നും ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികൾ എന്ന് പറയുന്ന കുറേ സ്ഥാപനങ്ങളിലും കുട്ടികൾ എന്ത് ചെയ്യുന്നത്, അതിനകത്ത് പോയിട്ട് അവർ പഠിക്കുന്നത്. ആ സ്ഥാപനങ്ങളിലും നമുക്കറിയാൻ പറ്റും, ഏകദേശം എനിക്ക് തോന്നുന്നു ഞാനും മനസ്സിലാക്കിയപ്പോൾ പല സ്ഥാപനങ്ങളും പല രീതിയിലാണ്, ഏകദേശം 25,000 rupees മുന്നോട്ട് 15,000 ഇടയ്ക്ക് വെച്ചിട്ടാണ് ഓരോ വർഷത്തേക്കും ഇവർ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, 50 അധികമായിട്ടൊന്നും ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, എങ്കിലും ഒരു 30-35 ഒക്കെ മാക്സിമം ഓരോ വർഷങ്ങൾ ചാർജ് ചെയ്യുന്ന സ്ഥാപനങ്ങളെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതും ട്രിവാൻഡ്രത്താണെങ്കിൽ വളരെ വിരളമായിട്ടുള്ള വിരലിടാൻ കഴിയുന്ന സ്ഥാപനങ്ങളാണ് ഉള്ളുതാരം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ അതിനുശേഷം നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ ഇതിനകത്ത് പഠിക്കുന്ന കുട്ടികൾ വളരെ ഫലപ്രദമായിട്ട് നല്ല രീതിയിൽ ഇതേമാതിരി ഈ മെഡിക്കൽ കോളേജുകൾ കൊടുക്കുന്നു എന്ന് പറയുന്ന സൗകര്യത്തോടു കൂടി തന്നെ ആ ഒരു രീതിയിൽ ക്ലാസ്സും ട്രെയിനിങ്ങും എല്ലാം കൊടുത്ത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യുന്ന ഒത്തിരി സ്ഥാപനങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്, ട്രിവാൻഡ്രം തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ പഠിച്ചിറങ്ങിയിട്ട് കുട്ടികൾ ആരും വെറുതെ നിൽക്കാത്ത കുട്ടികൾ ഒത്തിരിയാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് വീണ്ടും മനസ്സിലാവാത്ത കാര്യമൊന്നുമില്ല, എവിടെയാണ് ചതിക്കുഴി?
ചതുക്കുഴി നമുക്ക് കാണാനേ സാധിക്കത്തില്ല. ചതുക്കുഴി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ഥാപനം മറ്റു സ്ഥാപനത്തിന് മോശമായിട്ട് പറയുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടി അവിടെ നിന്ന് ജസ്റ്റ് ഒരിടത്ത് പഠിക്കുന്നു, അതിനുശേഷം ആ കുട്ടിക്കൊന്നും മനസ്സിലാവണില്ലായിരിക്കാം, അല്ലെങ്കിൽ ആളുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും ഒരു വർഷം തീർത്താൽ മതി എന്നുള്ളതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നു, പകുതി വഴി വെച്ച് നിർത്തേണ്ട ഏർപ്പാട് നോക്കുന്നു, എന്തെങ്കിലും അവർ തോന്നുന്നത് സംസാരിക്കുന്നു, അവർ ഈ സോഷ്യൽ മീഡിയയിൽ കയറുന്നു, എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. ഓക്കെ, ഇതേപോലുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചെറിയൊരു കണക്കെടുത്തപ്പോൾ മനസ്സിലായത്, ഈ വിരലെണ്ണ കണക്കിനുള്ള സ്ഥാപനങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ പി എസ് സി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർക്കിപ്പോൾ എം എൽ ടി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 5 വർഷമായിട്ട് പി എസ് സി നോട്ടിഫിക്കേഷൻ വഴി എം എൽ ടിയിൽ എത്ര കുട്ടികൾക്കാണ് ജോലി കിട്ടിയത് എന്നുള്ളതൊരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് വിടാം. ഏകദേശം 1.5 to 2.5 lakh വരെ മുടക്കാൻ കഴിവില്ലാത്ത കുട്ടികൾ സാധാരണ എന്ത് ചെയ്യുന്നു, സാധാരണ സ്ഥാപനങ്ങളിലോട്ട് അഫിലിയേഷൻ അത് ഉണ്ടാവരുത് എന്നുള്ളതല്ല, കൃത്യമായിട്ടും ഇതേ സ്ഥാപനങ്ങളിൽ പി എസ് സി നിയമനങ്ങൾക്ക് യോഗ്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് ജോലിക്ക് കയറാൻ സാധിച്ചില്ല എങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്കും അതോടൊപ്പം നമുക്ക് വിദേശത്ത് പോകാനും ഒക്കെ സാധിക്കുന്ന കുറേ സ്ഥാപനങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതായിട്ട് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെയൊക്കെ വേണമെങ്കിൽ കുട്ടികൾക്ക് ധൈര്യമായിട്ട് പഠിക്കാൻ സാധിക്കും, ധൈര്യമായിട്ട് പഠിക്കാം. നമ്മൾ ചെറിയൊരു കണക്കെടുത്തിട്ടുണ്ടായിരുന്നു, ട്രിവാൻഡ്രം ടു കളിക്കവള വരെ ഉള്ള ഹോസ്പിറ്റലുകളും ലബോറട്ടറികളുടെയും കണക്കെടുത്തപ്പോൾ ഒത്തിരി ലാബുകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ തൊഴിലവസരങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിട്ടുള്ള അവസരങ്ങളാണ് ഈ ഒരു മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ ആ ഒരു ജോബ് റോളിൽ നിലവിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്തിനകത്ത് അല്ലെങ്കിൽ കേരളത്തിനകത്ത് അവസരങ്ങളുള്ളത്. ഓക്കെ, അതിൽ നമ്മൾ ആ സ്ഥാപനങ്ങളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ 80% മേളിൽ കുട്ടികൾ പഠിക്കുക, കുട്ടികൾ ജോലി ചെയ്യുന്ന അവിടുത്തെ സ്റ്റാഫുകളും ഒരിക്കലും ഇതേമാതിരി മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ വേറെയുള്ള പ്രൈവറ്റ് മുന്തിയ ഇനങ്ങളിലുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ച കുട്ടികളല്ല. ഏകദേശം 70-80% കുട്ടികളും സാധാരണ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ച് അവരുടെ കഴിവ് തെളിയിച്ച് നല്ല രീതിയിൽ ഒരു കംപ്ലൈൻറ്റും വരുത്താതെ നിൽക്കുന്ന സീനിയർ ലെവലിലുള്ള സ്റ്റാഫുകൾ വരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചെറിയ കണക്കെടുത്ത സമയത്ത് ട്രിവാൻഡ്രം ടു പാപ്പനംകോട് വരെ തന്നെ നമ്മൾ ലാബുകളുടെ കണക്കെടുത്തപ്പോൾ തന്നെ 60 മുതൽ 70 ലാബുകളാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഈ 60 മുതൽ 70 ലാബുകളിൽ എത്ര കുട്ടികളാണ് പി എസ് സി അംഗീകാരത്തോടു കൂടിയുള്ള കോഴ്സ് പഠിച്ച സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ഓക്കെ, അവിടെയും എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ ക്ലാസ് കഴിഞ്ഞ് നല്ലടത്ത് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് വളരെ എഫക്റ്റീവായിട്ട് മറ്റ് കുട്ടികളോടൊപ്പം തന്നെ കടപിടിച്ച് നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒത്തിരി കുട്ടികൾ കാണാൻ സാധിച്ചു. ഓക്കെ, ട്രിവാൻഡ്രം ടു പാപ്പനംകോടാണ് ഞാൻ ഏകദേശം 60 to 70 labs കാണാൻ വേണ്ടി സാധിച്ചത്. ഓക്കെ, അതോടൊപ്പം പാപ്പനംകോട് ടു പാപ്പനംകോട് മുതൽ ബാലരാമപുരം നോക്കുമ്പോൾ ഏകദേശം 55 ലാബുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ ആരാ നമുക്കറിയാൻ വേണ്ടി പറ്റും. 3-4 സ്ഥാപനങ്ങളാണ് ട്രിവാൻഡ്രത്തിനകത്ത് എം എൽ ടിയുടെ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നത് ഈ ഭീമമായ എമൗണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട്. ഇവിടെ പഠിക്കുന്ന കുട്ടികളോ വളരെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കുട്ടികൾക്ക് കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പോൾ ഒരു റെവല്യൂഷൻ തന്നെയാണ് മെഡിക്കൽ മേഖലയ്ക്ക് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് അതിന് ആ ഒരു ഷോർട്ട് ഫോൾ നമുക്ക് നികത്താൻ വേണ്ടി ഒരിക്കലും പറ്റത്തില്ല. ഈ എംപ്ലോയീസിനെ കൊണ്ട് നമുക്ക് നികത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇതുമാതിരിയുള്ള സ്ഥാപനങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്വാളിറ്റി ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആവശ്യകത ഉണ്ടോയെന്ന് ചോദിച്ചാൽ 100% ഉണ്ട്. ഓക്കെ, എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമുക്കത് ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അതിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലായത്. അതോടൊപ്പം തന്നെ കാഞ്ഞിരംകുളം ഭാഗം നെല്ലിമൂട് പൂവാറ് ഭാഗത്തോട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 45 ലാബുകൾ തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 45 മുന്നോട്ടേ ഉള്ളൂ. ഓക്കെ, ദെൻ വിഴിഞ്ഞം സൈഡ് പൂന്തൂർ ആ ഭാഗത്തോട് നോക്കിക്കഴിഞ്ഞാൽ 20-25 ലാബുകൾ അവിടെ കാണാൻ സാധിക്കും. നെയ്യാറ്റിൻകര പാറശാല ഭാഗത്താണെങ്കിൽ 79, പാറശാല ടു കളിയിക്കവളയാണ് ചെല്ലുന്ന ഏകദേശം 40 ലാബ്. അപ്പം നമ്മൾ ട്രിവാൻഡ്രത്തിന് ജസ്റ്റ് ട്രിവാൻഡ്രം ടു കന്യാ കളിയിക്കവള നോക്കിയപ്പോൾ തന്നെ ഏകദേശം 350 ലാബുകൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഇവിടെ ജോലി ചെയ്യുന്ന കുട്ടികളാണെങ്കിലോ നമ്മളൊരു 10 പേരെ കണക്കെടുക്കുവാണെങ്കിൽ അതിൽ 8 പേരും സാധാരണ സ്ഥാപനങ്ങളിൽ പഠിച്ച് ട്രെയിനിങ് കഴിഞ്ഞ് അവർ വളരെ എഫക്റ്റീവായിട്ട് ജോലി ചെയ്യുന്ന കുട്ടികളാണ്. ഓക്കെ, ഇപ്പോൾ പി എസ് സി മാത്രം ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആൾക്കാർ പറയുന്നത്, ഈ പാരാമെഡിക്കൽ കോഴ്സിലെ ചതിക്കുഴികൾ.
എന്ന് പറഞ്ഞ് ചില സോഷ്യൽ മീഡിയാസ് വെറുതെ സംസാരം അവരിങ്ങനെ വെറുതെ ഒരു ന്യൂസ് ആക്കി ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിനു പുറമെയായിട്ടാണ് ഹോസ്പിറ്റലുകൾ, എത്രമാത്രം ഹോസ്പിറ്റലുകളാണ് നമുക്കിപ്പം ഓരോ ദിവസം കഴിയുന്നവരും പുതിയ പുതിയ ഹോസ്പിറ്റലുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിലെല്ലായിടത്തും ഷോർട്ട് ഫോൾ നികത്താൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുണ്ട്. ഗവൺമെൻറ് ആ ഒരു കണക്കുണ്ടോയെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് കണക്കുണ്ട്. അപ്പോൾ എനിക്ക് സാധാരണ രക്ഷകർത്താക്കളോടും അല്ലെങ്കിൽ സാധാരണ കുട്ടികളോടും പറയാനുള്ളത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ ഇപ്പോൾ പി എസ് സി എന്നുള്ളതല്ല മെയിനായിട്ടുള്ള ഹൈലൈറ്റ്. ഒരു സ്കിൽ കോഴ്സ്, ഒരു തൊഴിലധിഷ്ഠിത ഒരു കോഴ്സ് പഠിക്കുക, സാമാന്യ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ പോയി പഠിക്കുക, ദെൻ നല്ല ഒരു പ്രോപ്പർട്ടിയിൽ ട്രെയിനിങ് കിട്ടുക, അതിനുശേഷം ജോലിക്ക് പ്രവേശിപ്പിക്കുക അല്ലെങ്കിൽ ജോലിക്ക് പ്രവേശിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ 100% അത് ചതിക്കുഴിയോ ഒന്നുമേ അല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഫൈൻഡിങ്സ്. ഓക്കെ, അപ്പോൾ അതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ജനങ്ങളെ പാനിക്കാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ മെസ്സേജുകളോ വീഡിയോസോ കാണാതിരിക്കുകയായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അല്ലാതെ എം എൽ ടി കോഴ്സുകളിൽ സാധാരണ കുട്ടികൾക്ക് ഇത്രമാത്രം ഭീമമായ പൈസ കൊടുത്ത് പഠിക്കാനുള്ള കുട്ടികൾക്ക് വേറെ ഏതാ അവസരമാണ് ഉള്ളത്? അവർക്ക് ഇതേമാതിരിയുള്ള സ്ഥാപനങ്ങൾ മാത്രം തന്നെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അവർക്ക് ധൈര്യമായിട്ട് പഠിക്കാം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമുക്ക് പുറത്തോട്ട് നോർക്ക അറ്റസ്റ്റേഷൻ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുക. ഹോം അറ്റസ്റ്റേഷൻ ഉണ്ടോ എന്ന് അറിയാൻ നോക്കുക. ദെൻ അതോടൊപ്പം തന്നെ അവർക്ക് ട്രെയിനിങ് വളരെ എഫക്റ്റീവായിട്ട് ആ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ലാബ് ഫെസിലിറ്റി ഉണ്ടോ, ചെറിയ രീതിയിലെങ്കിലും അവർക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ടോ, പഠനത്തോടൊപ്പം അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ കുട്ടികൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അറ്റ്ലീസ്റ്റ് അതെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ ഒരു കാരണവശാൽ അവർ പുറത്തിറങ്ങിയിട്ട് അവർക്കൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒത്തിരി സ്ഥാപനങ്ങൾ എനിക്കറിയാം, മലപ്പുറം ഭാഗത്താണെങ്കിലും കാസർഗോഡ്, കണ്ണൂർ ഭാഗം, കണ്ണൂർ പയ്യന്നൂർ ഭാഗത്തൊക്കെ നമുക്കറിയുന്ന സ്ഥാപനങ്ങളുണ്ട്. വളരെ എഫക്റ്റീവായിട്ട് ക്ലാസ്സുകളും ലാബുകളും കൈകാര്യം ചെയ്യുന്ന ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ ഇവർ എഴുതിയെടുക്കുന്ന എഫേർട്ടുകൾ വെറുതെ നിസ്സാരം പോലെ അവരൊരു മൊബൈൽ കൊണ്ടുവന്ന് ഒരു വീഡിയോ എടുത്ത് അതിനെ എത്രയൊക്കെ നശിപ്പിച്ചു കളയും. എത്രമാത്രം എഫേർട്ട് ഈ സ്ഥാപനങ്ങൾ എടുക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനോ പറയാനോ ആർക്കും പറ്റുന്നില്ല. അവർ സർട്ടിഫിക്കറ്റ് മേടിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള വാക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ അതിനെടുത്തുകൊണ്ട് അങ്ങനെ അങ്ങ് പോവുക. ദയവീത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പാരാമെഡിക്കൽ കോഴ്സിൽ ചതിക്കുഴികൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന സാധനം എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചതിക്കുഴി എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇതുവരെയായിട്ടും. പക്ഷെ ഒരേ ഒരു കാര്യമാണ് പറയുന്നത്, PSC എന്നൊരു കാര്യം, ഈ PSC ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും സ്ഥാപനങ്ങൾ കോഴ്സുകളെ പഠിപ്പിക്കുന്നുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റായ രീതിയിലുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ്, അത് മോശം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ മനസ്സിലാക്കിയതും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ PSC ഉണ്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ്, അത് പോയിട്ട് ബാക്കി എല്ലാ ഒരു സ്ഥാപനങ്ങളിലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, PSC എന്നുള്ള രീതിയിൽ പോകാൻ പറ്റത്തില്ല. പക്ഷേ ബാക്കിയെല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും, കുട്ടികൾക്ക് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം ഇപ്പോൾ ഏത് ഹോസ്പിറ്റലാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽ എല്ലാം വളരെ എഫക്റ്റീവായിട്ടും വളരെ വെൽ ഫർണിഷ്ഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ എല്ലാ ഫെസിലിറ്റിയോടും കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ പോലും കുട്ടികൾക്ക് വളരെ എക്സ്പീരിയൻസ് നേടിയെടുക്കാതെയും നന്നായിട്ട് പഠിക്കാതെയും പറ്റത്തില്ല. ഓക്കെ, അപ്പം കുട്ടികളുടെ ഒരു ജോലി, മെഡിക്കൽ മേഖലയിൽ ഒരു ജോലി എന്നുണ്ടെങ്കിൽ അതിനെ ഫുൾഫിൽ ചെയ്യാൻ ഇപ്പം ധാരാളം സാധിക്കും. ഈ ചതിക്കുഴികൾ എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് നിങ്ങളങ്ങ് മറക്കുക. മറുപടി നിങ്ങളെ കുട്ടികളെ നല്ല സ്ഥാപനങ്ങൾ അയപ്പിക്കുക, പഠിപ്പിക്കുക, ഒരു എത്രയും പെട്ടെന്ന് ഒരു ജോലി മേടിച്ചു കൊടുക്കാൻ നോക്കുക. ഞാൻ ഈ പറഞ്ഞ കണക്കിൽ ഭീമമായ തൊഴിലവസരങ്ങളാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ അത് വളരെ ചീപ്പായിട്ട് എവിടെ പഠിപ്പിക്കാൻ പറ്റും എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. കുറച്ച് ക്വാളിറ്റി ആയിട്ട് നമ്മളെ കുട്ടികളെ ചെറിയൊരു എമൗണ്ടിലാണെങ്കിലും സാമാന്യ ഫെസിലിറ്റീസ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കി നമുക്ക് പോയി പ്രവേശിക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നിങ്ങളെ കുട്ടികൾ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെ ജോലി ചെയ്യുകയും ചെയ്യും. അവരൊരു ഒരു ചതിക്കുഴിയിലും പെട്ടു എന്ന് നിങ്ങൾക്ക് നാളെ തോന്നത്തുമില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. പാരാമെഡിക്കൽ കോഴ്സ് ചതിക്കുഴികൾ നിറഞ്ഞ ഒരു സംഭവം അല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം. ഓക്കെ, താങ്ക് യു.